Namaskaram Kootukare. Pavlovinte classical conditioning theory. Oru valare lelithamaya reethiyil parayanaanu njan innu vannittullathu. Learning theories il pradhanapetta oru theory aanu Pavlovinte classical conditioning theory. Pauranika anubandhana siddhantham. പാവ്ലോവ് ഒരു റഷ്യൻ ചിന്തകനായിരുന്നു, പ്രകൃതിവാദിയായ ചിന്തകനായിരുന്നു. ഇദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര് ഇവാൻ പെട്രോവിച്ച് പാവ്ലോവ് എന്നായിരുന്നു. ഇദ്ദേഹം മനുഷ്യൻ്റെ ശരീരശാസ്ത്രം, നാഡീവ്യൂഹശാസ്ത്രം എന്നിവയിലെല്ലാം പരീക്ഷണങ്ങൾ നടത്തിയിട്ടുണ്ട്. ഈ മേഖലയിൽ ആദ്യമായിട്ടാണ് ഇത്തരം ഒരു സിദ്ധാന്തം എന്നതുകൊണ്ട് തന്നെ ഇതിനെ ക്ലാസിക്കൽ ഈ തിയറിയെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറി എന്ന് അറിയപ്പെടുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് വ്യവഹാരവാദം, ബിഹേവിയറിസം നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. വ്യവഹാരവാദത്തിന് മൂന്ന് ഉപവിഭാഗങ്ങളുണ്ട്: സംബന്ധവാദം, അനുബന്ധനം, പ്രബലനം. ഇവയായിരുന്നു ആ മൂന്ന് ഉപവിഭാഗങ്ങൾ. വ്യവഹാരവാദത്തിൻ്റെ മൂന്ന് ഉപവിഭാഗങ്ങളാണ് സംബന്ധവാദം, അനുബന്ധനം, പ്രബലനം. ഈ മൂന്ന് ഉപവിഭാഗങ്ങളിൽ പാവ്ലോവ് ഒരു അനുബന്ധവാദിയായിരുന്നു. വ്യവഹാരവാദത്തിന് മൂന്ന് ഉപവിഭാഗങ്ങളുണ്ട്: സംബന്ധവാദം, അനുബന്ധനം, പ്രബലനം എന്നിവയായിരുന്നു അവ. പാവ്ലോവ് ഇതിൽ അനുബന്ധവാദിയായിരുന്നു. എന്താണ് അനുബന്ധനം? ഒരു വ്യവഹാരം മറ്റൊരു വ്യവഹാരവുമായി കൂടിച്ചേരുന്നതാണ് അനുബന്ധനം. ഒരു വ്യവഹാരം മറ്റൊരു വ്യവഹാരവുമായി കൂടിച്ചേരുന്നതാണ് അനുബന്ധനം. നമുക്കറിയാം പാവ്ലോവ് ഒരു വിശന്ന നായയിലായിരുന്നു പരീക്ഷണം നടത്തിയത്. ഒരു വ്യവഹാരത്തെ ഉണർത്തുന്ന ബാഹ്യ പ്രചോദകത്തെയാണ് ചോദകം അല്ലെങ്കിൽ സ്റ്റിമുലസ് എന്ന് പറയുന്നത്. ഒരു കുട്ടിയിലൊരു സ്വഭാവത്തെ അല്ലെങ്കിൽ വ്യവഹാരത്തെ ഉണർത്തുന്ന ബാഹ്യ ചോദകം, ഇതിനെയാണ് ബാഹ്യ പ്രചോദകം, ഇതിനെയാണ് നമ്മൾ ചോദകം എന്ന് പറയുന്നത്. അപ്പം വിശന്ന നായയിൽ വിശന്ന നായയ്ക്ക് ഇറച്ചി കഷ്ണങ്ങൾ നൽകിയിട്ടുള്ള പരീക്ഷണമായിരുന്നു പാവ്ലോവ് നടത്തിയത്. ഇവിടെ ഇറച്ചി കഷ്ണങ്ങളാണ് പരീക്ഷണത്തിൽ ചോദകം അല്ലെങ്കിൽ സ്റ്റിമുലസ് ആവുന്നത്. നായയ്ക്ക് കൊടുക്കുന്ന ഇറച്ചി കഷ്ണങ്ങളാണ് ഈ പരീക്ഷണത്തിൽ ചോദകം അല്ലെങ്കിൽ സ്റ്റിമുലസ്. വിശപ്പ് അർത്ഥമാക്കുന്നത് നായയുടെ മാനസിക നില അല്ലെങ്കിൽ ഭക്ഷണത്തിനോടുള്ള സന്നദ്ധതയാണ് വിശപ്പ് അർത്ഥമാക്കുന്നത്. നെക്സ്റ്റ്, ഇറച്ചി എന്നത് ഒരു നാച്ചുറലായ വസ്തുവായതിനാൽ ഇതിന് നാച്ചുറൽ സ്റ്റിമുലസ് അല്ലെങ്കിൽ സ്വാഭാവിക ചോദകം എന്ന് പറയാം. അപ്പോൾ ഇറച്ചി എന്നതൊരു നാച്ചുറലായ വസ്തുവായതിനാൽ ഈ ഇറച്ചിയാണ് നാച്ചുറൽ സ്റ്റിമുലസ് എന്ന് മനസ്സിലാക്കുക. അപ്പം പാവ്ലോവ് മൂന്ന് ഘട്ടങ്ങളിലായിരുന്നു പരീക്ഷണം നടത്തിയത്. ഒരു കൂട്ടിൽ വിശന്ന നായയെ ഇടുന്നു, പുറത്ത് ഇറച്ചി കഷ്ണങ്ങൾ വയ്ക്കുന്നു. അപ്പം ഘട്ടം ഒന്നിൽ വിശപ്പുള്ള നായയ്ക്ക് നാച്ചുറൽ സ്റ്റിമുലസ് ആയ ഇറച്ചി കൊടുക്കുന്നു. അപ്പോൾ നാച്ചുറൽ റെസ്പോൺസായ ഉമിനീർ സ്രവിക്കുന്നു. ഘട്ടം ഒന്നിൽ വിശപ്പുള്ള നായയ്ക്ക് നാച്ചുറൽ സ്റ്റിമുലസ് ആയ ഇറച്ചി കൊടുക്കുന്നു. നാച്ചുറൽ റെസ്പോൺസായ ഉമിനീർ സ്രവിക്കുന്നു. ഘട്ടം രണ്ടിൽ എന്താണ്? ഇറച്ചി കൊടുക്കുമ്പോഴെല്ലാം ഒരു ബെൽ ശബ്ദം കേൾപ്പിക്കുന്നു. ഈ ബെൽ ശബ്ദം എന്ന് പറയുന്നത് ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് ആണ്. നാച്ചുറൽ സ്റ്റിമുലസ് ഇറച്ചിയാണ്, പക്ഷെ ബെല്ലിവിടെ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് ആണ്. ഈ പ്രക്രിയ ആവർത്തിക്കുന്നു. ബെൽ ശബ്ദം ഇറച്ചി കൊടുക്കുന്നു, അതോടൊപ്പം ബെൽ ശബ്ദം കേൾപ്പിക്കുന്നു, നായയിൽ ഉമിനീർ സ്രവം ഉണ്ടാകുന്നു. ഈ ഒരു പ്രക്രിയ ആവർത്തിക്കുമ്പോൾ ഇറച്ചിയും ബെൽ ശബ്ദവും തമ്മിൽ ഒരു അനുബന്ധനം ഉണ്ടാകുന്നു. ഇറച്ചിയും ബെൽ ശബ്ദവും തമ്മിൽ ഒരു അനുബന്ധനം ഉണ്ടാകുന്നു. ഘട്ടം മൂന്നിൽ നാച്ചുറൽ സ്റ്റിമുലസ് ആയ ഇറച്ചി നൽകാതെ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് ആയ ബെൽ ശബ്ദം മാത്രം കേൾപ്പിക്കുന്നു. അപ്പോഴും നായയിൽ ഉമിനീർ സ്രവിക്കുന്നു.
natural stimulus aya irachi nalgade artificial stimulus aya belshabdam mathram kelpikunu appozhum nayile natural stimulus natural response aya umineer sravam varunu idana pavlovinte parikshanam appozhum kuttikalile നല്ല ശീലങ്ങൾ രൂപീകരിക്കാനും ദുശീലങ്ങൾ ഒഴിവാക്കാനും എല്ലാം ഈ പരീക്ഷണങ്ങളിലൂടെ കഴിയുന്നതാണ് പാവ്ലോവിൻ്റെ അനുബന്ധന സിദ്ധാന്തത്തിൻ്റെ പ്രസക്തി ഇതാണ് ഒരു എക്സാമ്പിളും കൂടെ പറയാം അഞ്ചാം ക്ലാസ്സിലെ അധ്യാപിക ആയ സൽമ ടീച്ചർ ക്ലാസ്സിലേക്ക് പ്രവേശിക്കുന്നു കുട്ടികളിൽ അച്ചടക്കം വരാൻ വേണ്ടിയിട്ട് ഡെസ്കിലടിച്ചിട്ട് സൈലൻസ് എന്ന് പറയുന്നു ഇത് ഒരാഴ്ചയോളം അധ്യാപിക ആവർത്തിക്കുന്നു രാവിലെ ക്ലാസ്സിലേക്ക് വരുന്ന സൽമ ടീച്ചർ കുട്ടികൾ ഡിസിപ്ലിൻ ആവാൻ വേണ്ടിയിട്ട് ഡെസ്കിലടിച്ച് സൈലൻസ് എന്ന് പറയുന്നു ഇങ്ങനെ ഇത് ഒരാഴ്ച ആവർത്തിച്ച് നെക്സ്റ്റ് മൺഡേ മാം ക്ലാസ്സിൽ വരുമ്പോൾ സൈലൻസ് എന്ന് പറയുന്നില്ല ഡെസ്കിൽ അടിക്കുക മാത്രം ചെയ്യുന്നു പക്ഷേ സ്വാഭാവികമായിട്ടും കുട്ടികൾ സൈലൻ്റായിട്ട് ഡിസിപ്ലിനായിട്ട് ഇരിക്കുന്നു അപ്പം ഈ സൈലൻസും ഈ ഡെസ്കിൽ അടിക്കലും തമ്മിൽ കുട്ടികളിൽ ഒരു കണ്ടീഷനിങ് നടന്നു അതിലൂടെ കുട്ടികളിൽ നല്ലൊരു ശീലം വളർത്തിയെടുക്കാൻ സൽമ ടീച്ചർക്ക് കഴിയുന്നു ഇതാണ് പാവ്ലോവിൻ്റെ വിദ്യാഭ്യാസപരമായ പാവ്ലോവിൻ്റെ തിയറിക്ക് വിദ്യാഭ്യാസപരമായിട്ടുള്ള പ്രസക്തി നെക്സ്റ്റ് പാവ്ലോ തൻ്റെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കിയിട്ട് മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങളാണ് പറയുന്നത് ആദ്യത്തേത് ചോദക സാമാന്യീകരണം രണ്ടാമത്തേത് ചോദക വിവേചനം മൂന്നാമത്തേത് എക്സ്റ്റിങ്ഷൻ അല്ലെങ്കിൽ വിലോപം നാലാമത്തേത് പുനഃപ്രാപ്തി ഇത്രയും കാര്യങ്ങളാണ് പാവ്ലോവ് തൻ്റെ കണ്ടെത്തലുകളെ അടിസ്ഥാനമാക്കി മുന്നോട്ട് വെച്ച പ്രധാന ആശയങ്ങൾ ഇപ്പം എന്താണ് ആദ്യത്തേത് എന്താണെന്ന് നമുക്ക് നോക്കാം ചോദക സാമാന്യീകരണമാണ് ചോദക സാമാന്യവൽക്കരണം എന്ന് പറയും സ്റ്റിമുലസ് ജനറലൈസേഷൻ എന്താണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ ഒരു ചോദകം കൊണ്ട് ഒരു പ്രതികരണം ഉണ്ടാകുന്നു ഇതേ പ്രതികരണം ഉണ്ടാകാൻ ഇതേ ചോദകം തന്നെ വേണമെന്നില്ല മറ്റു ചോദകങ്ങൾ ഉണ്ടായാലും മതി ഇതാണ് ചോദക സാമാന്യീകരണം ഒരു ചോദകം കൊണ്ടൊരു പ്രതികരണം ഉണ്ടാകുന്നു ഇതേ പ്രതികരണം ഉണ്ടാകാൻ ഇതേ ചോദകം തന്നെ വേണമെന്നില്ല മറ്റു ചോദകവും ഉണ്ടായാൽ മതി ഇതാണ് സാമാന്യീകരണം ചോദക സാമാന്യീകരണം വൃത്തിയായിട്ട് പറഞ്ഞാൽ അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായ ചോദകവുമായി സാമ്യമുള്ള ചോദകങ്ങൾ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭ്യസിച്ച പ്രതികരണം തന്നെ ഉണ്ടാകാനുള്ള പ്രവണതയാണ് ചോദക സാമാന്യവൽക്കരണം ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ദിവ്യ എന്ന കുട്ടി ഉടുപ്പ് കൊടുക്കുന്നു നല്ല ഭംഗിയുള്ള ഒരു ഉടുപ്പ് കൊടുക്കുന്നു ടോപ്പ് മാർക്ക് വാങ്ങിക്കുന്നു പിന്നീട് ഉടുപ്പിന് പകരം നല്ലൊരു ടോയ് കൊടുക്കുന്നു നല്ല ടോപ്പ് മാർക്ക് വാങ്ങിക്കുന്നു അപ്പോഴിവിടെ മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ് റെസ്പോൺസ് എന്താണോ കൊടുക്കുന്നത് അതാണ് ചോദകം ആദ്യം ഉടുപ്പാകുന്നു ആദ്യം ഉടുപ്പായിരുന്നു ചോദകം നല്ല റെസ്പോൺസ് കിട്ടി നല്ല പ്രതികരണം കിട്ടി പിന്നീട് നല്ലൊരു ടോയ് കൊടുക്കുന്നു അപ്പോഴും നല്ല പ്രതികരണം കിട്ടി അപ്പോൾ ചോദകങ്ങൾ തമ്മിൽ മാറുന്നുണ്ടെങ്കിലും പ്രതികരണം അതേ പ്രതികരണം തന്നെ ഉണ്ടാകുന്നു അതാണ് സ്റ്റിമുലസ് ജനറലൈസേഷൻ നെക്സ്റ്റ് ചോദക വിവേചനം ഒരു ചോദകം കൊണ്ട് ഒരു പ്രതികരണം ഉണ്ടാകുന്നു എന്നാൽ മറ്റൊരു ചോദകം നൽകുമ്പോൾ ഇതേ പ്രതികരണം ഉണ്ടാകുന്നില്ല പ്രതികരണം ഉണ്ടാകാൻ അതേ ചോദകം തന്നെ നൽകേണ്ടി വരിക ഇതാണ് ചോദക വിവേചനം എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ധന്യ എന്ന കുട്ടി നല്ല ഉടുപ്പ് കൊടുക്കുന്നു നല്ല മാർക്ക് വാങ്ങിക്കുന്നു വീണ്ടും നല്ലൊരു ടോയ് കൊടുക്കുന്നു
പക്ഷേ നല്ല മാർക്ക് കിട്ടുന്നില്ല. അപ്പോൾ നല്ല മാർക്ക് കിട്ടണമെങ്കിൽ നല്ല ഉടുപ്പ് തന്നെ കൊടുക്കേണ്ടതായിട്ട് വരിക. അപ്പോൾ ഉടുപ്പാണ് ചോദകം, റെസ്പോൺസ് മാർക്ക് വാങ്ങിക്കുക എന്നുള്ളതാണ്. പക്ഷേ ചോദകത്തിൽ മാറ്റം വരുമ്പോൾ ഉടുപ്പിൽ നിന്ന് മാറി ടോയ് കൊടുക്കുമ്പോൾ റെസ്പോൺസും മാറുന്നു, പ്രതികരണം നല്ല പ്രതികരണം ഉണ്ടാകുന്നില്ല. അപ്പോൾ ചോദകം മാറുമ്പോൾ പ്രതികരണത്തിലും മാറ്റം വരുന്നു. ഇതാണ് ചോദക വിവേചനം. നെക്സ്റ്റ് എക്സ്റ്റിങ്ഷൻ, വിലോപം. നാച്ചുറൽ സ്റ്റിമുലസ് കൊടുക്കുന്നു, നാച്ചുറൽ റെസ്പോൺസ് ഉണ്ടാകുന്നു. പിന്നീട് നാച്ചുറൽ സ്റ്റിമുലസിൻ്റെ കൂടെ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് നൽകുന്നു, അപ്പോഴും നായയിൽ നാച്ചുറൽ റെസ്പോൺസ് ഉണ്ടാകുന്നു. പിന്നീട് ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് മാത്രം കൊടുക്കുന്നു, അപ്പോഴും നായയിൽ നാച്ചുറൽ റെസ്പോൺസ് ഉണ്ടാകുന്നു. പക്ഷേ ഇത് കൂടുതൽ സമയം നിലനിൽക്കുന്നില്ല. ഇതിനെയാണ് വിലോപം എന്ന് പറയുന്നത്. ഓക്കെ, ആദ്യം നായയ്ക്ക് നാച്ചുറൽ സ്റ്റിമുലസായ ഇറച്ചി കൊടുക്കുന്നു, നാച്ചുറൽ റെസ്പോൺസായ സലൈവേഷൻ ഉണ്ടാകുന്നു. പിന്നീട് നാച്ചുറൽ സ്റ്റിമുലസായ ഇറച്ചിയുടെ കൂടെ ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസായ ബെൽ ശബ്ദം നൽകുന്നു, അപ്പോഴും നായയിൽ നാച്ചുറൽ റെസ്പോൺസായ ഉമിനീർ സ്രവം ഉണ്ടാകുന്നു. പിന്നീട് ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് മാത്രം, ആർട്ടിഫിഷ്യൽ സ്റ്റിമുലസ് എന്ന് പറയുമ്പോൾ ബെൽ ശബ്ദം മാത്രം നൽകുന്നു, അപ്പോൾ നാച്ചുറൽ സ്റ്റിമുലസായ സലൈവേഷൻ മീൻസ് ഉമിനീർ സ്രവം ഉണ്ടാകുന്നു. പക്ഷേ ഇത് കൂടുതൽ സമയം നിലനിൽക്കുന്നില്ല, നായ പ്രതികരിക്കാതിരിക്കുന്നു. ബെൽ ശബ്ദം മാത്രം കൊടുക്കുക, ഇറച്ചു കൊടുക്കുന്നില്ല. അപ്പോൾ കുറേ കഴിയുമ്പോൾ നായയിൽ നായ പ്രതികരിക്കാതെ ഉമിനീർ സ്രവം ഇല്ലാതിരിക്കുന്നു. ഇതിനെയാണ് വിലോപം എന്ന് പറയുന്നത്. നെക്സ്റ്റ് പുനഃപ്രാപ്തി. വിലോപം ഒന്നും കൂടെ പറയുകയാണെങ്കിൽ മണിശബ്ദം, ഉമിനീർ ശ്രവണം ഇവ തമ്മിലുള്ള ബന്ധം ഉറപ്പിച്ച ശേഷം ആഹാരം കൊടുക്കാതെ മണിശബ്ദം മാത്രം അവതരിപ്പിച്ചപ്പോൾ ക്രമേണ ഉമിനീർ ശ്രവണം, ഉമിനീർ സ്രവം എന്ന പ്രതികരണം ഇല്ലാതായിത്തീരും. ഇതാണ് വിലോപം. നെക്സ്റ്റ് വരുന്നത് പുനഃപ്രാപ്തി. വിലോപം വഴി അപ്രത്യക്ഷമായ പ്രതികരണം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതിന് പുനഃപ്രാപ്തി എന്ന് പറയുന്നു. വിലോപം വഴി അപ്രത്യക്ഷമായ പ്രതികരണം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുന്നതിനെയാണ് പുനഃപ്രാപ്തി എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയൊക്കെയാണ് പാവ്ലോവിൻ്റെ തിയറിയിൽ പറയാനുള്ള കാര്യങ്ങൾ. സിമ്പിളായിട്ട് പറഞ്ഞു തരാൻ കഴിഞ്ഞു എന്നാണ് വിശ്വാസം. എല്ലാവരും നന്നായിട്ട് പഠിക്കുക, കേട്ടിട്ട് എല്ലാവരും നേടിയെടുക്കുക. വീഡിയോ യൂസ്ഫുൾ ആയാൽ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.